നമസ്കാരം കളി മുറുകുമ്പോൾ കളം നിറയേണ്ടതാരെന്ന ചോദ്യത്തിന് ഉത്തരം തേടുകയാണ് കോൺഗ്രസ് നേതൃത്വം സിറ്റിംഗ് എം പിമാർക്ക് ഒരു തവണ കൂടി അവസരം എന്ന പ്രാഥമിക ഉത്തരമാണ് കോൺഗ്രസ് കണ്ടെത്തിയതെങ്കിലും അതിൽ വലിയ മാറ്റം വരില്ലെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത് അതേസമയം കെ പി സി സി അധ്യക്ഷ സ്ഥാനത്തിരുന്നുകൊണ്ട് വീണ്ടും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന് കെ സുധാകരൻ അറിയിച്ചതോടെ കണ്ണൂരിൽ പുതിയ സ്ഥാനാർത്ഥിയെ തേടുകയാണ് കോൺഗ്രസ് കെ സുധാകരനോളം ശക്തനായ നേതാവിനെ ഇറക്കിയില്ലെങ്കിൽ മണ്ഡലം നിലനിർത്തുക എളുപ്പമല്ലെന്ന് നേതൃത്വത്തിന് അറിയാം യുവാക്കൾ അടക്കമുള്ളവരുടെ പേരുകൾ മണ്ഡലത്തിൽ നിലവിൽ ചർച്ചയാകുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു കണ്ണൂരിൽ യു ഡി എഫിന്റെ വിജയം പി കെ ശ്രീമതിയെ തൊണ്ണൂറ്റി അഞ്ഞൂറ്റി അൻപത്തി ഒൻപത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കെ സുധാകരൻ പരാജയപ്പെടുത്തുകയായിരുന്നു സുധാകരൻ അഞ്ച് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് വോട്ടും ശ്രീമതി നാല് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി നൂറ്റി എൺപത്തിരണ്ട് വോട്ടും നേടി ബി ജെ പിയുടെ സി കെ പത്മനാഭന് അന്ന് അറുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ്റി ഒൻപത് വോട്ടുകളാണ് ലഭിച്ചത് കണ്ണു തെറ്റിയാൽ കളം മാറുന്ന മണ്ഡലമാണ് കണ്ണൂർ ഇടതിനെയും വലതിനെയും ഒരേപോലെ ജയിപ്പിച്ച പാരമ്പര്യം മണ്ഡലത്തിനുണ്ട് അതുകൊണ്ട് തന്നെ സുധാകരന് പകരക്കാരൻ കരുത്തനാകണമെന്ന് നേതൃത്വം ആവർത്തിക്കുന്നുണ്ട് മുതിർന്ന നേതാക്കളെ പരിഗണിക്കണമെന്ന ആവശ്യം ഒരു വിഭാഗത്തിനുണ്ട് എന്നാൽ തന്റെ വിശ്വസ്തനും കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായ കെ ജയന്തിനെ മത്സരിപ്പിക്കണമെന്നാണ് സുധാകരന്റെ ആവശ്യം യൂത്ത് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ യും ഇവിടെ പരിഗണിക്കാനുള്ള സാധ്യത ഏറെയാണെന്നാണ് മറ്റൊരു വിഭാഗം നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട അറസ്റ്റും തുടർ നടപടികളും രാഹുലിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ സ്വീകാര്യത വർദ്ധിപ്പിച്ചിട്ടുണ്ട് രാഹുലിന് സീറ്റ് നൽകാൻ പാർട്ടി തീരുമാനിച്ചാൽ അത് കണ്ണൂരാകാനുള്ള സാധ്യത നേതാക്കൾ തള്ളിക്കളയുന്നില്ല കെ സുധാകരന് പകരം കരുത്തുറ്റ സ്ഥാനാർത്ഥി എന്ന നിലയിൽ കെ മുരളീധരനെ ഇറക്കി വടകരയിൽ മുൻ എം പി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ഇറക്കാനും ഒടുവിൽ കോൺഗ്രസ് തയ്യാറായേക്കും അതേസമയം മറുവശത്ത് സി പി എമ്മിനെ സംബന്ധിച്ച് ഇത്തവണ അഭിമാന പോരാട്ടമാണ് വിജയത്തിൽ കുറഞ്ഞതൊന്നും സി സ്വപ്നം കാണുന്നില്ല മണ്ഡലം തിരികെ പിടിക്കാൻ മുൻ ആരോഗ്യമന്ത്രി കൂടിയായ കെ കെ ശൈലജയെ മത്സരിപ്പിച്ചേക്കുമെന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത് യുവ നേതാക്കളുടെ പേരും പട്ടികയിൽ ഉണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ പി പി ദിവ്യയുടെ പേരിനാണ് മുൻതൂക്കം കോൺഗ്രസ് ആരെയാകും മത്സരിപ്പിക്കുക എന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും സി പി എം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചേക്കുക എന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇതിനിടെ മൂന്നാം സീറ്റ് ആവശ്യമുയർത്തി ലീഗും കണ്ണൂർ കിനാവ് കാണുന്നുണ്ട് ലീഗിന്റെ ആവശ്യത്തിൽ നിലവിലെ സിറ്റിംഗ് സീറ്റ് വിട്ടു നൽകാനാവില്ലെന്ന വ്യക്തമായ നിലപാട് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ തീരുമാനം വൈകാതെ ലീഗ് നേതൃത്വത്തെ അറിയിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കി രാഹുൽ ഗാന്ധി മണ്ഡലം ഉപേക്ഷിക്കുന്ന പക്ഷം വയനാട് സീറ്റാണ് ലീഗ് ആഗ്രഹിക്കുന്നത് അതേസമയം വടകര കണ്ണൂർ സീറ്റുകളിലും ലീഗ് അവകാശവാദം ഉന്നയിച്ചിരുന്നു എന്നാൽ ഇത് അനുവദിക്കില്ലെന്നാണ് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത് പതിനാറ് സീറ്റുകളിൽ കോൺഗ്രസ് തന്നെ മത്സരിക്കും രണ്ട് സീറ്റ് മുസ്ലിം ലീഗിനും ഓരോ സീറ്റ് വീതം കേരള കോൺഗ്രസിനും ആർ എസ് പിക്കും നൽകാനുമാണ് തീരുമാനം കഴിഞ്ഞ തവണ കൈവിട്ട ആലപ്പുഴയിൽ കെ സി വേണുഗോപാലിന്റെയും രമേശ് ചെന്നിത്തലയുടെ യും പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് രാജ്യസഭാംഗമായി തുടരാൻ കെ സി വേണുഗോപാൽ തീരുമാനിച്ചാൽ മുൻ പ്രതിപക്ഷ നേതാവ് കൂടിയായ രമേശ് ചെന്നിത്തലയ്ക്ക് നറക്കുവീഴും മുസ്ലിം ന്യൂനപക്ഷത്തിന് ആലപ്പുഴ നൽകണം എന്ന ആവശ്യവും ഉയരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നടൻ സിദ്ദിഖിന്റെ പേരും മുതിർന്ന നേതാവ് എ എ ഷുക്കൂറിന്റെ പേരും നേതൃത്വം പരിഗണിക്കും കേരളത്തിൽ നിന്നും പരമാവധി സീറ്റുകൾ സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടെ നീങ്ങുന്ന കോൺഗ്രസിന് കഴിഞ്ഞ തവണ നേടിയ സീറ്റുകൾ ഉറപ്പിക്കുക എന്ന വലിയ ഉത്തരവാദിത്വമാണ് മുന്നിലുള്ളത് സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി നിർണയവും സുഗമമാക്കി മുന്നോട്ട് നീങ്ങാൻ ആഗ്രഹിക്കുന്ന യു ഡി എഫിനെ നേരിടാൻ മുൻ മന്ത്രിമാരുൾപ്പെടെ ഹെവി വെയ്റ്റ് സ്ഥാനാർത്ഥികളെ തന്നെ ഇറക്കാനാണ് എൽ ഡി എഫ് ആലോചിക്കുന്നത് എന്തായാലും ഇത്തവണ പോരാട്ടം കടുക്കുമെന്ന് ചുരുക്കം